ഹായ് ഹലോ ആൻഡ് മാസ്റ്റർ ഓഫ് ലൈബ്രറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് പാനസോണിക് കമ്പനിയുടെ യഥാർത്ഥ കഥയാണ്. സോ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വരൂ, വീഡിയോയിലോട്ട് കടക്കാം. ജപ്പാനിലെ ഒരു ചെറിയ കാർഷിക ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ദരിദ്രരായിരുന്നു. അവരെല്ലാം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു, വളരെ കുറച്ച് പണം മാത്രം. 9 വയസ്സുള്ളപ്പോൾ സ്കൂൾ വിട്ട് കുടുംബത്തെ പോറ്റാൻ ഒരു ചെറിയ കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. സൂര്യോദയത്തിന് മുമ്പ് അദ്ദേഹം ദിവസവും എഴുന്നേൽക്കാറുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിധി ഒരു പുതിയ പാതയിലേക്ക് നയിച്ചു. വൈദ്യുത കമ്പനിയിൽ ജോലി ലഭിച്ചു. അവിടെ അദ്ദേഹത്തിന് ലൈറ്റ് ബൾബുകളിലും സോക്കറ്റുകളിലും താല്പര്യമുണ്ടായി. എല്ലാ രാത്രിയും അദ്ദേഹം സ്വന്തമായി പഠിക്കാനും പരീക്ഷിക്കാനും തുടങ്ങി. ഒരു ദിവസം ഒരു ലൈറ്റ് സോക്കറ്റിൻ്റെ മെച്ചപ്പെടുത്തിയ പതിപ്പ് അദ്ദേഹം സ്വയം നിർമ്മിച്ചു. അവൻ വളരെ ആവേശഭരിതനായി തൻ്റെ ബോസിനെ കാണിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോസ് പറഞ്ഞു അത്തരമൊരു ഉൽപ്പന്നം പ്രവർത്തിക്കുകയില്ലെന്ന്. നിരസിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം തൻ്റെ ആശയത്തിൽ വിശ്വസിച്ചു. സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു. അതോടൊപ്പം സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാനും ആരംഭിച്ചു. അവൻ തൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞു അവനത് ചെയ്യാൻ കഴിയില്ല എന്ന്. സ്ഥിരമായ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങാൻ അവന് കഴിയില്ല. അദ്ദേഹത്തിന് പരിചയമില്ല, വിദ്യാഭ്യാസവുമില്ല, വളരെ കുറച്ച് പണവും മാത്രം. എന്നിട്ടും അവൻ തന്നെ മാത്രം വിശ്വസിച്ചു. അങ്ങനെ 22 വയസ്സ് തികഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്തു. സ്ഥിരമായ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ചെറിയ നിർമ്മാണ കമ്പനി ആരംഭിച്ചു. അവനും ഫാരിയെയും അവരുടെ ചെറിയ വീട്ടിൽ സോക്കറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇരുവരും വീടുതോറും പോയി വിൽപ്പന നടത്തി. എന്നാൽ ഒരു ഷോപ്പ് ഉടമയ്ക്കും താല്പര്യമില്ല. അവർക്ക് ഒരു ഓർഡറും ലഭിച്ചില്ല. മാസങ്ങൾ കടന്നുപോയി. എന്നിട്ടും അവൻ ആ ഉൽപ്പന്നം വിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു കാലം അതിജീവിക്കാൻ അദ്ദേഹം തൻ്റെ ഫർണിച്ചറുകളും വിറ്റു, കടവും വാങ്ങി. പിന്നീട് ഒരു സമയം വന്നു, അവൻ മിക്കവാറും പാപ്പരായി. സ്വപ്നം ഉപേക്ഷിക്കാൻ ഏറ്റവും അടുത്തപ്പോൾ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചത്. ഒരിടത്ത് നിന്ന് അദ്ദേഹത്തിന് 1000 pieces ഓർഡർ ലഭിച്ചു. ഇപ്പോൾ 100 വർഷത്തിന് ശേഷം ആദ്യത്തെ പ്രധാന ഓർഡർ 1000 pieces ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഇപ്പോൾ 250,000 ജീവനക്കാരുണ്ട്. വാർഷിക വിൽപ്പന $65 billion. അദ്ദേഹത്തിൻ്റെ കമ്പനി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും വിറ്റു. വിദ്യാഭ്യാസവും പണവുമില്ലാതെ ഒരു മനുഷ്യനാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. അവനുണ്ടായിരുന്നത് താൻ വിജയിക്കുമെന്ന വിശ്വാസം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കൊനോസുകെ മാറ്റ്സുഷിത എന്നാണ്. തൻ്റെ ചെറിയ വീട്ടിൽ അദ്ദേഹം ആരംഭിച്ച കമ്പനി ഇപ്പോൾ ലോകമെമ്പാട് പാനസോണിക് എന്നറിയപ്പെടുന്നു. സോ കൂട്ടുകാരെ, വിജയം നിങ്ങൾ എത്രമാത്രം വിദ്യാസമ്പന്നനാണെന്നോ എത്ര പണമുണ്ടെന്നോ ആശ്രയിക്കുന്നില്ല, സ്വയം വിശ്വസിക്കുന്നതിലാണ് വിജയം. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.